നീ വാ, ഓഫീസിലെ കുറേ ഫയലുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ നിനക്ക് പറഞ്ഞു തരാം. ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോഴേ ഏട്ടൻ വന്നത്. ആ ശരിയാണല്ലോ, ഞാനത് മറന്നു. എന്താ ശ്രീകുട്ടി? നമുക്കിത്തിരി മാറി നിന്നാലോ കാവ്യ? പ്രശ്നം ഇത്തിരി സീരിയസ്. ശ്രീകുട്ടി, ഇതൊക്കെ സത്യമാണോ? ശിവാനി? അതെ, ശിവാനിയുടെ വിചാരം സിദ്ധാർത്ഥും അവളും തമ്മിലുള്ള വിവാഹമാണ് തീരുമാനിച്ചതെന്ന. ഒരു ഞൊടിയിടയിൽ ശിവാനിയുടെ സ്വഭാവം എന്താ മാറിയതെന്ന് കാവ്യയും ചേട്ടനും അച്ഛമ്മയും ഒക്കെ അമ്പരുന്നില്ലേ? അതിനെല്ലാം ഞാൻ സാക്ഷ്യം. കുട്ടിക്കാലം മുതലേ മോഹിച്ച സിദ്ധു സ്വന്തമാകുന്നു എന്ന തോന്നല അവളെ നമ്മളെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടിയാക്കിയത്. അച്ഛമ്മയുടെ ശുശ്രൂഷ മുഴുവൻ അവളെ ഏറ്റെടുത്തതും അടുക്കള ജോലി പഠിക്കാൻ എന്റെ ഒപ്പം കൂടിയതും ചേട്ടൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അനിയത്തിയായി മാറിയതും ഒക്കെ ആഗ്രഹിച്ച ജീവിതം കൈപ്പിടിയിലായെന്ന സന്തോഷത്തിലാ. അല്ലാതെ മനസ്സ് മാറി സിദ്ധാർത്ഥിനെയും കീർത്തിയെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചതുകൊണ്ടല്ല. പക്ഷേ അവള് ഒരുപാട് മാറി. അസുരഗണത്തിൽ നിന്ന് മനുഷ്യഗണത്തിലെത്തി. നിന്നെയും കീർത്തിയെയും കല്ലൂനെയും പോലെ ആരും ആഗ്രഹിക്കുന്ന ഒരു അനിയത്തി അവളിപ്പോ. ആ മാറ്റത്തിന് അധികം ആയുസില്ല കാവ്യ. സിദ്ധാർത്ഥിന്റെ വിവാഹം നിശ്ചയിച്ചത് കീർത്തിയുമായിട്ടാണെന്ന് അറിഞ്ഞ അവൾ എങ്ങനെയാ പ്രതികരിക്കാന്ന് ഒരു നിശ്ചയമില്ല. നീ പറഞ്ഞത് ശരിയാ. ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കും അറിയില്ല. സിദ്ധാർത്ഥിനോട് തന്നെ ശിവാനിയോട് എല്ലാം തുറന്ന് സംസാരിക്കാൻ പറഞ്ഞാലോ? സിദ്ധാർത്ഥ് തന്നെയാ ആദ്യം ഇക്കാര്യം അവളോട് സംസാരിച്ചത്. പിന്നെ എങ്ങനെയാ ഇങ്ങനൊരു തെറ്റിദ്ധാരണ വന്നെന്ന് എനിക്കറിയില്ല. നമുക്ക് സിദ്ധാർത്ഥിനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? ഈശ്വര മഠത്തിലെ മരുമക്കളാ നമ്മള്. ശിവാനി നമ്മുടെ അനിയത്തിയും. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈശ്വര മഠത്തിന് മേൽക്കൂരയ്ക്ക് താഴെ നമ്മളത് പരിഹരിക്കണം. അങ്ങനെ ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ടാ അച്ഛമ്മ ഈ കുടുംബത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്ത് വന്നാലും നമുക്കത് നേരിടാം. എന്തിനും തുണയായി നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരില്ലേ? പിന്നെ നിനക്കൊരു കാര്യം അറിയണം. കേട്ടാ നീ എന്നെ കളിയാക്കി കൊല്ലും. എന്താടി? ഞാൻ ഇന്ന് മുതൽ കിച്ചണിൽ കയറി തുടങ്ങി. അത്യാവശ്യം പാചകമൊക്കെ കല്യാണത്തിന് മുൻപ് പഠിച്ചു വെക്കണ്ടേ? സിദ്ധു ആ കാര്യത്തിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് ബാക്കി പഠിപ്പിച്ചു തന്നോളൂ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ നീ പ്ലാൻ ചെയ്യേണ്ടത് ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചാ. കാത്തിരുന്ന സിദ്ധു കൈ വന്ന് വീണപ്പോ നിനക്കിത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഹണിമൂൺ സിദ്ധുവിന്റെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ പരിമിതികൾ ഞാനും മനസ്സിലാക്കണ്ടേ? സിദ്ധുവിന് ഇപ്പൊ ഒരു ജോലി പോലും ഇല്ലാത്ത അവസ്ഥയാ. അതുകൊണ്ട് റൊമാൻസിന് ഒട്ടും സ്ഥാനമില്ല. ഓൺലി റിയൽ ലൈഫ്. നീ എന്തിനാ സിദ്ധാർത്ഥന്റെ സാമ്പത്തിക അവസ്ഥയോർത്ത് വിഷമിക്കുന്നെ? അർഹിക്കുന്ന വിധത്തിലെ നിന്റെ ഏട്ടൻ നിന്നെ പറഞ്ഞയക്കൂ. നിനക്കും സിദ്ധുവിനും വേണ്ടതൊക്കെ നിന്റെ ഏട്ടൻ തരില്ലേ? ഏട്ടൻ കൊടുത്താലും സിദ്ധു അത് വാങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ സിദ്ധുവിന്റെ പെണ്ണാവാൻ പോവല്ലേ ഞാൻ. ആ സ്നേഹത്തെക്കാൾ വലുതായി ഒരു സ്വത്തും ഞാനും ഇനി ആഗ്രഹിക്കുന്നില്ല. സിദ്ധുവിന് വേണ്ടത് എന്നെ മാത്രമാണെങ്കിൽ അതായിരിക്കും എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ സിദ്ധുവിനെ വിളിച്ചാലും സില്ലി മാറ്റേഴ്സ് ഒന്നും ഞാൻ സംസാരിക്കാറില്ല.
ഏട്ടന്റെ തണലില്ലാത്തൊരു ജോലി സിദ്ധുവിന് കിട്ടണം. അതാ ഇപ്പൊ എന്റെയും പ്രാർത്ഥന. മൈ ഗോഡ്, നിനക്കും പ്രാർത്ഥനയോ? നീ എന്നാ ദൈവവിശ്വാസിയായത്? ചെകുത്താനെ വിളിച്ചാലും ദൈവത്തെ വിളിക്കാത്തവളാണല്ലോ നീ. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണ് നിനക്കുണ്ടായിരിക്കുന്നത്. അതോ നീ എന്റെ മുന്നിലും ആക്ട് ചെയ്യുവാണോ? ഒന്നൊന്നര ചോദ്യമായിപ്പോയത്. തിന്മകൾ മാത്രം കൂട്ടുണ്ടായിരുന്ന ഒരു ഭൂതകാലത്തിലേക്ക് ഇനി മടങ്ങിപ്പോക്കില്ല നീതു. സത്യത്തിൽ ഇപ്പൊ ഞാൻ എത്ര റിലാക്സ്ഡ് ആണെന്നറിയോ? കുറച്ചു ദിവസം മുമ്പ് കാവ്യ ചേട്ടനോട് 10 കൽപ്പനകൾ പുറപ്പെടുവിച്ചില്ലേ? അതുപോലെ സിദ്ധു എനിക്കും കുറെ ടാസ്ക് തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സിദ്ധുവിന് വേണ്ടി ഓരോന്ന് ചെയ്യാൻ എന്ത് രസമായിരിക്കും അല്ലേ? അതുപോലെ ശ്രീകുട്ടി ശിവേട്ടനും കൊടുത്തു ഒരു പണി. പാവം, ചുമടെടുക്കാൻ പോയി കുറെ കഷ്ടപ്പെട്ടു. അതൊക്കെ അടി ലൈഫ്. നമ്മളൊക്കെ ഇതുവരെ ജീവിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ വെറും നരകമായിരുന്നു. ഓക്കെ, നിന്റെ മാറ്റം ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. ആഗ്രഹിച്ച പുരുഷനെ തന്നെ കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് നിന്നെ വേറൊരാളാക്കി. പക്ഷേ എന്റെ കാര്യത്തെ നിന്റെ നിലപാടെന്താ? ജീവയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് 100 വട്ടം വാക്ക് തന്നിട്ടുണ്ട് നീ. അത് മറക്കണ്ട. അത് പിന്നെ കാവ്യച്ചി ഏട്ടനും പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്നതുകൊണ്ട്. സ്നേഹിക്കുന്നതുകൊണ്ട് നീ ഏട്ടനെ വെറുതെ വിടണം. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. ജീവയേക്കാളധികം എന്നെ മോഹിപ്പിച്ചത് നീയാ. നീ സിദ്ധാർത്ഥന്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ ഏട്ടന്റെ കരിയർ തോലച്ചു കളയും ഞാൻ. ജീവയും ഞാനും ഒത്ത് എന്റെ കയ്യിലുള്ള വീഡിയോ മുഴുവനും ഞാൻ മീഡിയയ്ക്ക് ചോർത്തിക്കൊടുക്കും. അതോടെ കാവ്യയും നിന്റെ ഏട്ടനെ കളഞ്ഞിട്ട് പോവും. കാണോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മുന്നിൽ, നിന്റെ മുന്നിൽ മാത്രം പഴയ ശിവാനിയായി അവതരിക്കും ഞാൻ. പൊന്നു മോളെ, നീ പോലും അറിയാതെ നിന്റെ മുഖത്തിന് നേരെ ഒരു ആസിഡ് ബൾബ് പാഞ്ഞു വരും. ഏട്ടന്റെ കരിയർ ഇല്ലാതാക്കിയിട്ട് സുഖിച്ചു കഴിയുമെന്ന് നീ വിചാരിക്കേ വേണ്ട. ഇക്കാര്യം പറയാൻ വേണ്ടി നീ ഇനി എന്നെ വിളിക്കണ്ട. അവസാനമായിട്ട് പറയാം, ഏട്ടനെയും കാവ്യച്ചിയും അവരുടെ പാട്ടിന് വിട്ടേക്ക്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം ഇത്. ശിവാനി അച്ചമ്മയ്ക്ക് കൂട്ടുകിടന്നോളെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇന്ന് ഫ്രീ ആയി. ഏറെ കാലമായി നമ്മൾ കൊതിച്ച നിമിഷമായത് അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ കാവ്യ? എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സിദ്ധാർത്ഥും കീർത്തിയും തമ്മിലുള്ള വിവാഹം നമുക്ക് വേണ്ടെന്ന് വെച്ചാലോ? വേണ്ടെന്ന് വെക്കാനോ? അതെ,
അത് നടക്കാൻ ബുദ്ധിമുട്ടാ. തീരുമാനിച്ചത് ഞാനാണെങ്കിൽ അത് നടത്തിയിരിക്കും. ശിവാനി സമ്മതിച്ചില്ലെങ്കിലോ? ശിവാനി സമ്മതിച്ചല്ലോ. അവളുടെ സമ്മതം സിദ്ധാർത്ഥം അവളും തമ്മിലുള്ള വിവാഹത്തിന്. ആ വിവാഹമാണ് നമ്മൾ ഉറപ്പിച്ചതെന്ന ശിവാനിയുടെ വിശ്വാസം. അതിന്റെ പേരില അവളിപ്പോ എല്ലാവരോടും നന്നായി സംസാരിക്കുന്നതും പെരുമാറുന്നതും. സത്യമാണ് നീ പറയുന്നത്. അതെ, പക്ഷെ ഈ തെറ്റിദ്ധാരണ ശിവാനിക്ക് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. ഞാനും ഇവിടെ നടന്നൊന്നും അറിഞ്ഞിരുന്നില്ല. വൈകുന്നേരം അമ്മ എന്നോട് പറഞ്ഞത് ശിവാനി സിദ്ധുവായിട്ട് വിവാഹം തീരുമാനിച്ചു എന്നാണ്. പക്ഷേ കല്യാണം നിശ്ചയിച്ചത് കീർത്തിയുമായാണെന്ന് ഉറപ്പ്. പാവ ശിവാനി, ഇതറിഞ്ഞ അവള് തകർന്നു പോവും. ഈ പ്രശ്നം ഇതിനകം കാവ്യ ചേട്ടനോട് പറഞ്ഞു കാണും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കണം. വളരെ സീരിയസ് ആയി തന്നെ. ഏട്ടാ, ഒക്കെ അറിഞ്ഞില്ലേ? ആ അറിഞ്ഞു. ഇത്രയും വലിയൊരു തെറ്റിദ്ധാരണ ശിവാനിക്ക് എങ്ങനെ വന്നു ഏട്ടാ? എങ്ങനെ വന്നതായാലും നമുക്കിത് ഒഴിവാക്കാൻ കഴിയില്ല ശിവ. ഒരു പൊട്ടിത്തെറിയിലേക്കാ കാര്യങ്ങൾ നീങ്ങുന്നത്. അമ്മ വിചാരിച്ചാൽ ആ പൊട്ടിത്തെറി ഒഴിവാക്കാൻ കഴിയില്ലേ? ഇളയമ്മയോ? അതെ, ശിവാനിയുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അമ്മയ്ക്കാ. എനിക്കത് ശരിക്കും അറിയാവുന്നതാ. അമ്മയ്ക്ക് അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയും ഏട്ടാ. പക്ഷേ ഇളയമ്മ അത് ചെയ്യില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാനേ അവർ ശ്രമിക്കൂ. അതെ, മുതലെടുപ്പിനുള്ള വഴിയെ ഇളയമ്മ ആലോചിക്കൂ. എനിക്ക് ശരിക്കറിയില്ല. എന്നാലും ശിവാനിയെ കൺവിൻസ് ചെയ്യിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന അമ്മയ്ക്ക് തോന്നിയല്ലോ. യെസ്, വാ ശിവ. ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവും 41-ാം വയസ്സിൽ മകനും വിട്ടുപോയപ്പോ ഞാൻ കരുതി എന്നെ പോലെ നിർഭാഗ്യവതിയായ ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഈ സായാഹ്നത്തിൽ ഞാൻ തിരിച്ചറിയ എത്ര ഭാഗ്യവതിയായ അച്ഛമ്മയാ ഞാനെന്ന്. പിന്നല്ലാതെ എന്നെ പോലെ ഒരു കൊച്ചുമകളെ കിട്ടിയാ വേറെ എന്ത് വേണം? പോടി കാന്താരി, നീ മാത്രമാണോ? എനിക്കിപ്പോ കൊച്ചുമക്കള് 6. കണ്ണനും നീയും ശിവയും പിന്നെ കർമ്മബന്ധത്തിന്റെ വഴിയെ വന്നു ചേർന്ന സിദ്ധുവും കാവ്യയും ശ്രീകുട്ടിയും. ആ, ഇനി രണ്ടുപേരും കൂടെ ആ കൂട്ടത്തിലേക്ക് വരാനുണ്ട്. അവരും കൂടി വന്നു ചേർന്നാലേ അച്ഛമ്മയുടെ ജീവിതം പൂർണ്ണമാവും. അതാരാ ഇനി വരാനുള്ളത്? ഒരാള് കീർത്തി, മറ്റേയാളെ കണ്ണനും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കണ്ടുപിടിക്കണം. നിന്റെ ഈ മനസ്സാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. സിദ്ധുവിനെ അവന്റെ വഴിക്ക് വിടാൻ തീരുമാനിച്ചതുകൊണ്ട് ഗുണമേ ഉണ്ടാവും മോളെ. നിനക്ക് അവനേക്കാളും നല്ലൊരാളെ ഏട്ടൻ കൊണ്ടുവരും. ഇഷ്ടപ്പെട്ട ഒരുവനെ നീ തന്നെ തെരഞ്ഞെടുത്താൽ മതി. സിദ്ധുവും കീർത്തിയും പരസ്പരം സ്നേഹിക്കുന്നവരാണെന്നും അവരാ ഒന്നിക്കേണ്ടതെന്നും നീ തിരിച്ചറിഞ്ഞല്ലോ. ഓ, അത് മതി. എന്ത് പറ്റി മോളെ? ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയണം, ഇപ്പൊ അറിയണം.
പ്രശ്നത്തിന് ഇനി ഒരു പരിഹാരം കാണാൻ ഇളയമ്മയ്ക്ക് പറ്റും. പക്ഷേ ഞാനിത് എങ്ങനെ അവളോട് പറയും മോനെ? സിദ്ധുവിനെ കിട്ടിയെന്നും പറഞ്ഞ് ഒരു സ്വപ്നലോകത്തിലാണ് അവളിപ്പോ. പെട്ടെന്ന് അത് ഇല്ലാണ്ടായി എന്നറിഞ്ഞ അവൾക്കത് താങ്ങാൻ പറ്റില്ല. ഒക്കെ ഞങ്ങൾക്കും അറിയാം, പക്ഷെ അമ്മ തന്നെ ഇത് അവളെ അറിയിച്ചേ പറ്റൂ. അവളിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്. ഏതൊരു ഏട്ടനും ആഗ്രഹിക്കുന്ന ഒരു അനിയത്തി തന്നെയാണ് ഇപ്പൊ ശിവാനി. അവളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇപ്പോഴത്തെ ശിവാനിയെ തന്നെ നമുക്ക് വേണം. ഇളയമ്മയെ കൊണ്ട് അതിന് കഴിഞ്ഞ. ഇളയമ്മ ചോദിക്കുന്നത് എന്ത് ഞാൻ തരും? ഞാൻ ശ്രമിക്കാം മോനെ. എങ്കിലിനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ അവളോട് സംസാരിക്കണം. ഇപ്പൊ തന്നെയോ? അതെ, സിദ്ധുവിനെ കുറിച്ച് കൂടുതൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നെയ്ത് കൂട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ അവളെല്ലാം അറിയണം. എല്ലാവരും ചേർന്ന് എന്നെ വീണ്ടും പറ്റിച്ചു അല്ലേ മോളെ? മോളെ ശിവാനി, ആരും എന്നോടൊന്നും പറയണ്ട. എന്തിനാ ഏട്ടാ സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തെ? അതോ ഇത്രയും മോഹിപ്പിച്ചിട്ട്? സത്യം അറിയാതെ നീ മോഹിച്ചതിന് ഞങ്ങൾ എന്തിയാനാ മോളെ? ആരും ആരെയും തട്ടിയെടുത്തതല്ല, സിദ്ധു സ്നേഹിച്ചത് കീർത്തിയാണെന്ന് നിനക്കും അറിയാവുന്നല്ലേ. അറിയായിരുന്നു, ഒരിക്കലും സിദ്ധുവിനെ കിട്ടില്ലെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഏട്ടനും കാവ്യച്ചയും സിദ്ധുവിന്റെ വീട്ടിൽ പോയപ്പോ എന്നെ കല്യാണം കഴിച്ചോളാന്ന് സിദ്ധു പറഞ്ഞതല്ലേ. സിദ്ധു പറഞ്ഞതൊക്കെ ജയം വിളിച്ച് പറഞ്ഞിരുന്നു. അച്ഛമ്മ ഏട്ടനെ നിർബന്ധിച്ച എന്നെ സ്വീകരിക്കാന്നല്ലേ സിദ്ധു പറഞ്ഞത്. അച്ഛമ്മയ്ക്കും പിന്നെ നിനക്കും വേണ്ടി ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. എന്റെ ജീവിതം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. പിന്നെ എങ്ങനെ ഏട്ടാ അതിനൊരു മാറ്റം ഉണ്ടായത്? വൈകിട്ടില്ല സിദ്ധുനോട് പറ, ഞാൻ നല്ല കുട്ടിയായെന്ന് പറ, എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറ. നിങ്ങള് രണ്ടാളും പറഞ്ഞ സിദ്ധു കേക്കും. അച്ഛമ്മയുടെ പൊന്നുമോളല്ല ഞാൻ, എന്റെ സങ്കടം അച്ഛമ്മ കാണുന്നില്ലേ? എനിക്ക് വേണ്ടി ഏട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതും കൂടി ചെയ്യട്ട പ്ലീസ്. സിദ്ധുന്ന് എനിക്ക് താട്ട ഏട്ടാ.
അഭിനയിച്ച് കീർത്തി ഇത്ര കാലമല്ല സിദ്ധുനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ജനിച്ച അന്ന് മുതൽ അറിയുന്നതല്ലേ. സിദ്ധുനെ എനിക്ക് തരാൻ കീർത്തിയോടും പറ. അവൾക്ക് വേറെ നല്ല ബന്ധം കിട്ടില്ലേ. നമുക്ക് തന്നെ ശരിയാക്കി കൊടുക്കാം. എന്താ ആരും ഒന്നും പറയാത്ത എന്റത് കള്ള കണ്ണീരാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങക്ക്? പറ. മോളെ, ഞാനും അച്ഛമ്മയും പറഞ്ഞ നിന്നെ സ്വീകരിക്കാന്ന് അവൻ പറഞ്ഞു എന്നുള്ള നേരം. പക്ഷേ നമ്മൾ സിദ്ധുവിന്റെയും കീർത്തിയുടെയും ഭാഗം കൂടി ചിന്തിക്കണം മോളെ. മറ്റുള്ളവരുടെ നന്മയെ കരുതി സ്വന്തം സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറായവരവര്. അവരുടെ കണ്ണീരിന് മുകളിൽ എന്റെ അനിയത്തിയുടെ ജീവിതം പടുത്തുയർത്തണമെന്ന് തീരുമാനിച്ചത് ഞാനാ. സ്വന്തം വിധി സ്വയം നടപ്പിലാക്കിയ ഇവൾ ഇവർക്ക് നൽകിയത് വേദനയും കണ്ണീരും മാത്രമല്ല, പുതിയ പാഠങ്ങളാണ്. അനുഭവ കരുത്തോടെ ഇവർ